ഹായ് എവ്രിവൺ, ഹോപ്പ് യു എല്ലാ ഡൂയിങ് ഗുഡ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കട്ട്ലെറ്റ് ആയാലും നമ്മൾ ഈ എ ബി സി ജ്യൂസ് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ തന്നെ ബീട്രൂട്ടും ക്യാരറ്റും മെയിൻ ഇൻഗ്രീഡിയൻസ്, പിന്നെ പൊട്ടാറ്റോയും കൂടി ഉണ്ട് ആയിട്ടുള്ള ഒരു കട്ട്ലെറ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ ഒരു 8 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 3 ക്യാരറ്റ്, പിന്നെ ഒരു വലിയൊരു ബീട്രൂട്ട്. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ചെറുതായി അരിഞ്ഞ സവാളയുണ്ട്, പിന്നെ ബീൻസ് ഉണ്ട്, 1 മല്ലിയിലയുണ്ട്, പിന്നെ ഗ്രീൻ പീസ്, അത് വേവിച്ചതാണ്. നമുക്ക് കട്ട്ലറ്റിൽ അതൊരു കടിക്കാനുള്ള, കടിക്കുമ്പോൾ ഒരു വരെ തന്നെ ടേസ്റ്റ് അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ പീസ് കൂടി ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് വെജ് കട്ട്ലറ്റ് ആയതുകൊണ്ട് മൈദ വെച്ചാണ് നമ്മൾ അതിൽ ഫസ്റ്റ് കട്ട്ലറ്റ് മുക്കിയെടുത്ത് പിന്നെ ബ്രെഡ് ക്രംസിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് ക്രംസ് വേണമെന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. സാധാരണ നമ്മൾ മൈദ അല്ലെങ്കിൽ മുട്ടയാണ്, ഇത് വെജ് കട്ട്ലറ്റ് ആയതുകൊണ്ട് ഞാൻ മൈദ എടുത്തതേ ഉള്ളൂ. നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതുപോലെ ബീട്രൂട്ടും അത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അത് വേവിച്ചെടുത്തതിന് ശേഷം നന്നായി ഇതൊന്ന് നമുക്ക് ഉടച്ചെടുക്കണം. ബീട്രൂട്ട് ആയതുകൊണ്ട് ഫുള്ളായിട്ട് നമുക്കത് ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല. കട്ട്ലറ്റ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായാലും നമുക്കത് കടിക്കാൻ നല്ലൊരു ടേസ്റ്റാകും. അപ്പോൾ അത് പറ്റുന്നത്ര വിധത്തിൽ നമുക്കതൊന്ന് ഉടച്ചെടുക്കാം. നമുക്കിനി ഈ മസാലകൾ ഉണ്ടാക്കണം. ഇതിനു വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനൊരു പാൻ എടുത്ത് അതിലൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവാള ഇട്ട് കൊടുക്കാം. അത് നമുക്കൊന്നൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആഡ് ചെയ്യേണ്ടത് ഗരം മസാല, പിന്നെ പെപ്പർ പൗഡർ, ഇതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഉപ്പും കൂടി ഇടാണ്. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്നും കൂടി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പം ലോ ഫ്ലെയിമിലാണ് ഇത് നമ്മളെല്ലാം വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഗ്രീൻ പീസ്, അതേപോലെ തന്നെ ബീൻസ്, ഇതൊക്കെ ആഡ് ചെയ്ത് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച മസാലയില്ലേ, അതായത് പൊട്ടാറ്റോ, ക്യാരറ്റ്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ഇത് നന്നായി ഉടച്ച് വെച്ചത് അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള എല്ലാ മസാലപ്പൊടികളും നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലകളില്ലേ അതൊക്കെ ഒന്ന് മിക്സ് ആവണേ. ഇത് ലാസ്റ്റ് ഇതൊന്ന് നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്യാം. അങ്ങനെ എല്ലാ മസാലകളും ഇതിലോട്ട് നന്നായി പിടിക്കണം. ഇതും കൂടി ആയാൽ നമ്മുടെ മസാല റെഡി. ഇത് നമുക്കതൊന്ന് തണിയാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള ഒരു, അതായത് ഈ കട്ട്ലറ്റ് മുക്കിയെടുക്കാനുള്ള ബാറ്റ് ഉണ്ടാക്കാം. അത് മൈദയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കട്ട്ലറ്റിൻ്റെ മസാല തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കൈ കൊണ്ട് ഓരോ ഉരുളകളാക്കി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ്, നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിലുണ്ടാക്കാം. ഞാൻ ഇത് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ മൈദയുടെ മിക്സിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലോട്ട് ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഞാനിപ്പം ബ്രെഡ് ക്രംസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതും കൂടി ആയാൽ എല്ലാം ഞാൻ അങ്ങനെ ചെയ്തെടുത്തു. അതിനുശേഷം ഞാനൊരു 5 നേരം ഫ്രീസറിൽ ഈ കട്ട്ലറ്റ്, നമ്മളിങ്ങനെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്ത കട്ട്ലറ്റില്ല, 5 ഫ്രീസറിൽ വെക്കുന്നത്. അതിന് ശേഷമാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി എണ്ണ നന്നായി ചൂടാക്കിയിട്ടുണ്ട്, നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇത് കട്ട്ലറ്റ് ഓൾറെഡി നമ്മളെല്ലാം വേവിച്ചതാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പം ഒരു ഭാഗത്ത് ആയതിനു ശേഷം നമുക്ക് നല്ല കൂടുതൽ എണ്ണയാണെങ്കിൽ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ കുറച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്താ ഈ ഒരു കളറാവും, നല്ലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. ഇങ്ങനെ എല്ലാ കട്ട്ലറ്റും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് അടിപൊളി കട്ട്ലറ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം തന്നെ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇപ്പം കുട്ടികൾക്ക് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കും, എന്തായാലും കുട്ടികളിത് കഴിച്ചിരിക്കും. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കണേ.